പാലക്കാട്ടെ നാടകീയ രംഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങൾ തുടർ പ്രതികരണങ്ങളിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് കള്ളപ്പണം കൊണ്ടുവന്നെന്നുള്ള പരാതിയിൽ കോൺഗ്രസ് വനിതാ നേതാക്കൾ താമസിച്ച ഹോട്ടൽ മുറികളിൽ പോലീസ് പരിശോധന. രാത്രി 12 മണിയോടെയായിരുന്നു പരിശോധന. വനിതാ ഉദ്യോഗസ്ഥരില്ലാതെ എത്തിയ പോലീസ് സംഘത്തെ ആദ്യം തടഞ്ഞെങ്കിലും പിന്നീട് വനിതാ പോലീസിനെ എത്തിച്ചാണ് പരിശോധന പൂർത്തിയാക്കിയത്. പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. ആരും പരാതി നൽകിയിട്ടല്ല പരിശോധന നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. 12-2 3014 അവിടെ പറയുന്ന ഒരു ബഹളവും കേട്ടത് ഇലക്ഷന്റെ ഭാഗമായിട്ടും അല്ലാതെയും ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതാണ് സെർച്ച്. ടൗൺ പരിസരത്തുള്ളതും ബാക്കി സ്റ്റേഷൻ ലിമിറ്റിലുള്ള ലോഡ്ജസ് ആൻഡ് ഹോട്ടൽസ്. ഇലക്ഷൻ അല്ല, നോർമൽ ആയിട്ടാണെങ്കിലും നമ്മൾ സെർച്ച് കണ്ടക്ട് ചെയ്യുന്നതാണ്. 12 എല്ലാ പാർട്ടിയുടെയും ഉണ്ട്. 12 റൂമുകൾ പരിശോധിച്ചു ഇല്ല. 2 ദിവസങ്ങൾ പരിശോധന ഉണ്ടാവും. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ കാണുന്നു? അപ്പൊ അവർ പറയുന്നത് രാത്രി 12 മണി സമയത്തൊക്കെ പ്രത്യേകിച്ച് ഒരു നോട്ടീസ് കൊടുക്കാതൊക്കെ അങ്ങനെ സ്ത്രീകളുടെ അടക്കം മുറികൾക്ക് പരാതി. അതെ, അത് നിങ്ങൾ ലോ വായിച്ചാൽ അറിയും. നമുക്ക് സെർച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഒരു ലേഡി ആണ് ആ റൂം ഓക്യുപ്പൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ അവരോട് വെക്കേറ്റ് ചെയ്യാൻ പറയാം. അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ നിലവിൽ സെർച്ച് എല്ലാം കഴിഞ്ഞു. നമ്മൾ സെർച്ച് ലിസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഒന്നും കണ്ടെത്തിയിട്ടില്ല. എങ്ങനെയാ ഇൻഫർമേഷൻ കിട്ടിയത്? നമ്മൾ റുട്ടീൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ റുട്ടീൻ ചെക്കിന്റെ ഭാഗമായിട്ട് പല ഹോട്ടൽസും ലോഡ്ജസും എല്ലാ ആഴ്ചയും നടക്കുന്നതാണിത്. ഇലക്ഷന്റെ ഭാഗമായിട്ട് മാത്രമല്ല, ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന നേതാക്കളാണ് ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ ഉള്ളവർ. അവരുടെ റൂമിലേക്ക് കയറുമ്പോൾ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ എൻഷുർ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരുന്നു? നമ്മൾ സെർച്ചിന്റെ പ്രോസസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ, സെർച്ച് ചെയ്യുമ്പം ഒരു വുമൻ ലേഡി ഓക്യുപ്പന്റ് ആണെങ്കിൽ നമുക്ക് അവരോട് വെക്കേറ്റ് ചെയ്യാൻ പറയാം. മെയിൽ ഓഫീസേഴ്സ് ആണുള്ളതെങ്കിൽ നമുക്ക് എപ്പോഴും വുമൻ ഓഫീസർ ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ ആ ലേഡി ഓക്യുപ്പന്റിനോട് വെക്കേറ്റ് ചെയ്യാൻ പറയാം. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യാം. പക്ഷെ ഈ സാഹചര്യത്തിൽ അവര് നമ്മളോട് സെർച്ചിന് കോഓപ്പറേറ്റ് ചെയ്യാൻ റെഡി അല്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തിട്ടില്ല. ഒരു വുമൻ ഓഫീസർ വന്നതിന് ശേഷം മാത്രമാണ് സെർച്ച് ചെയ്തത്. പിന്നെ മറ്റേ ലേഡിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അതെ അതെ, നോർമൽ സ്റ്റേജിൽ നമ്മൾ എല്ലാ ആഴ്ചയും ഔട്ട് ഓഫ് കൺട്രോൾ ആയത് ഏത് സാഹചര്യത്തിലാണ്? ഇത് ഇപ്പോ അണ്ടർ കൺട്രോൾ ആണ്. ഇപ്പോ ഇത് അണ്ടർ കൺട്രോൾ. നമ്മൾ കാണുന്നത് 12 മണിക്ക് പോലീസ് സംഘം ഇങ്ങോട്ട് എത്തുന്നു. ആ സമയത്ത് വനിതാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല. അവിടെ ബിന്ദു കൃഷ്ണയുടെ മുറിയിൽ കയറുമ്പോൾ അവിടെ വനിതാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല. പക്ഷെ അകത്ത് പരിശോധന നടന്നിരുന്നു ആ സമയത്ത്. അവരുടെ കൂടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നവരല്ലേ? അപ്പൊ അവരുടെ കൂടെ ഹസ്ബൻഡ് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ചാണ് പരിശോധന നടത്തിയത്. ഞാൻ വന്നത് പരിശോധന ഏകദേശം കഴിയാറായപ്പോഴാണ്. അപ്പം തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് അവർ പറഞ്ഞത്. അവർ കോഓപ്പറേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താണ് പോലീസ് ആലോചിക്കുന്നത്? ഇനി നമ്മുടെ പ്രോസസ് കഴിഞ്ഞു ഇന്നത്തെ. പക്ഷേ അതേസമയം തന്നെ ഈ പോലീസിന്റെ നിയമപരമായ നടപടി നടക്കുമ്പോൾ പുറത്ത് BJP പ്രവർത്തകർ, CPM പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ ഇത് തടിച്ചെത്തുകയും വലിയ സംഘർഷം ഉണ്ടാക്കുകയും ചെയ്തു. ഈ CPMന്റെ പരാതിയിൽ നിന്നാണ് ഇങ്ങനൊരു പരിശോധന വന്നത്? അല്ല, നമ്മൾ റുട്ടീൻ ചെക്ക് ആയിട്ട് നടത്തുന്ന പരിശോധന തന്നെയാണിത്. ഈ ഹോട്ടൽ മാത്രമല്ല, പല ലോഡ്ജസും കഴിഞ്ഞ ആഴ്ചകളിലും നമ്മുടെ എല്ലാ സ്റ്റേഷൻ ലിമിറ്റിലും നടക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇതിനു മുൻപ് ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഇവിടെ കഴിഞ്ഞ ആഴ്ചകളിൽ ഈ ഹോട്ടലിൽ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ നോക്കണം. അങ്ങനെ എന്തോ ഇതിനകത്ത് പണമിടപാട് നടക്കുന്നു ഇൻഫർമേഷൻ ആയിരുന്നു കിട്ടിയത്? അങ്ങനെ ഒരു ഇൻഫർമേഷന്റെ ബേസിസിലല്ല, നമ്മൾ റുട്ടീൻ ചെക്ക് ചെയ്തതാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ലീഡർഷിപ്പിലെ ചില ആൾക്കാർ ഇതിനകത്ത് ഉണ്ടായിരുന്നുവെന്നും അവർ പണം കൊണ്ടുവന്നുവെന്ന ഇൻഫർമേഷൻ ആണോ കിട്ടിയത്? അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം തുടർ നടപടി എന്താ പോലീസ് ആലോചിക്കുന്നത്? നമ്മൾ സെർച്ച് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി തുടർ നടപടി ഇല്ല. ഇവർക്ക് പരാതി ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ നോക്കും. ഈ ഇവിടെ നടന്ന സംഘർഷവും കാര്യങ്ങളും അതൊക്കെ പോലീസ് ഏത് രീതിയിലാണ് പരിശോധിക്കുന്നത്? ഇവിടെ ഇപ്പൊ സംഘർഷാവസ്ഥ ഇല്ല. നേരത്തെ കാര്യം ചോദിച്ചത് അത് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഇനിയിപ്പോ നിലവിൽ ഇനി അങ്ങോട്ട് പരിശോധന ഇവിടെ ഇല്ല. ഇല്ല. പരിശോധന സാധാരണ നിലയിൽ തന്നെ തുടരും.